അവശത അനുഭവിക്കുന്നവരെ സഹായിക്കാൻ കഴിയുന്നത് വളരെ വലിയ കാര്യമാണെന്ന് പ്രശാന്ത് നായർ IAS പറഞ്ഞു. നെല്ലിക്കുഴി പീസ് വാലിയിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. നന്മയിൽ വിശ്വസിക്കുന്നവർ അവശത അനുഭവിക്കുന്നവരെ സഹായിക്കുന്നവരാകണം. സർക്കാർ സംവിധാനത്തെക്കാൾ സന്നദ്ധ പ്രവർത്തകർക്കാണ് ഇങ്ങനെയുള്ളവരെ സഹായിക്കാൻ കഴിയുക എന്ന് IAS ഉദ്യോഗസ്ഥനായ പ്രശാന്ത് നായർ പറഞ്ഞു. നെല്ലിക്കുഴി പീസ് വാലിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സർക്കാർ സംവിധാനത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ടെന്ന് ഞാൻ കൂടുതൽ പറയേണ്ടതായിട്ടില്ല. എപ്പോഴും നമുക്ക് കുറേയൊക്കെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഇപ്പം പറ്റുമായിരിക്കും, കുറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ അവിടെ ഉള്ള ജീവനക്കാർ, അവിടെ ഉള്ളവരുടെ ആത്മാർത്ഥത, അവരുടെ ഉള്ള സ്നേഹം, അവരുടെ കരുതൽ, കാരുണ്യം, ഇതൊന്നും നമുക്ക് ഒരു ഒരു എന്താ പറയാ കോൺട്രാക്ടറിലൂടെയോ അല്ലെങ്കിൽ സർക്കാർ ചട്ടങ്ങളിലൂടെയോ വരുത്താൻ പറ്റില്ല. നമ്മളിപ്പോ ഒരു 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 അതിനുള്ളിലോ അല്ലെങ്കിൽ വൃദ്ധസമരം നടത്താൻ തീരുമാനിച്ചിട്ട് സർക്കാർ ഉത്തരവിൽ പറയുകയാണ് നിങ്ങളെല്ലാ ദിവസവും രാവിലെ ഇത്ര കിലോഗ്രാം സ്നേഹം പ്രകടിപ്പിക്കണമെന്നും അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുമെന്ന് എന്ത് ഏതും ചട്ടത്തിൽ എഴുതി വയ്ക്കാൻ പറ്റൂ. മെഷീൻ പോലെ ഇട്ട് അത് പ്രവർത്തിക്കല്ലാതെ ആ ഒരു ഉള്ളിൽ നിന്നത് വരില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ആത്മാർത്ഥത, ഏറ്റവും ഉള്ളിൽ നിന്നുള്ള ഹൃദയത്തിൽ നിന്നുള്ള നിഷ്കളങ്കമായിട്ടുള്ള കാരുണ്യത്തോടുകൂടിയുള്ള സ്നേഹം അടുത്തുള്ളത് ഇതുപോലുള്ള എന്താ പറയുക സന്നദ്ധ പ്രവർത്തകർ ചേർന്നിട്ടുള്ള സംഘടനകൾ നടത്തുന്ന ഭവനങ്ങളിലാണ്. പീസ് വാലിയിലെ ചികിത്സയിലൂടെ ആശ്വാസം നേടിയ കിടപ്പ് രോഗികളായിരുന്നവർക്ക് യാത്രയപ്പ് നൽകുന്നതിനായാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. സൗജന്യ ഡയാലിസിസ് പദ്ധതിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടത്തി. ചെയർമാൻ PM അബൂബക്കർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ശാരീരിക അവസ്ഥ എത്രമാത്രം വേദന സഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജീവിതം ഒരു പ്രത്യേക ഘട്ടത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഇവിടത്തെ ചിട്ടയായി പരിചയം പ്രത്യേകിച്ച് ഡോക്ടർ നൽകുന്ന സേവനത്തെക്കുറിച്ച് കൂടി സൂചിപ്പിച്ചു. വളരെ നിസ്വാർത്ഥമായ സേവനം നൽകിക്കൊണ്ട് അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പുണ്യകർമ്മമാണ് ഇവിടുത്തെ ഭാരവാഹികളും ബഹുമാനപ്പെട്ട ഡോക്ടേഴ്സും ഇവർ പിന്തുണ കൊടുത്ത് മറ്റെല്ലാവരും കൂടി ഇവിടെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. മജിസ്ട്രേറ്റ് TB ഫസീല, TM സക്കീർ ഹുസൈൻ, ഡോക്ടർ വിജയൻ നങ്ങേലിൽ, ഡോക്ടർ രമ്യ മാത്യു, ഖാലിദ് മൗലവി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഷാജഹാൻ നദ്വി സ്വാഗതവും MM ഷംസുദ്ദീൻ നദ്വി കൃതജ്ഞതയും പറഞ്ഞു. KCV ന്യൂസ്, നെല്ലിക്കുഴി.